മംഗളം. മംഗളം ഭയപ്പെടേണ്ട, അടുത്ത ആശ്രമത്തിലെ മുനികുമാരനാണ് ഞാൻ. സ്വാഗതം. കുറച്ച് ദൂരെയാണ് ആശ്രമം. ആദ്യമായാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അങ്ങയ്ക്കും പിതാവായ മഹാമുനിക്കും ക്ഷേമം തന്നെയല്ലേ? പേര് വൈശാലൻ. ഞാൻ ഋഷിശൃംഗൻ. കേട്ടിട്ടുണ്ട്. അയൽക്കാരെ കൂടി കാണാൻ അനുവദിക്കാതെയാണ് അവിടുത്തെ അച്ഛൻ മകനെ വളർത്തുന്നതെന്നും ഞങ്ങൾക്കറിയാം. അച്ഛനെ അറിയുമോ? ഇല്ല, പക്ഷേ കേട്ടറിവുണ്ട്. ആ മഹാതപസ്വിയെ എല്ലാവരും അകലെ നിന്നല്ലേ മാനിക്കാറുള്ളൂ. വരൂ, എന്റെ ആശ്രമത്തിൽ വന്ന് ആതിഥ്യം സ്വീകരിച്ച് വിശ്രമിക്കാം. വരൂ. ജപം മുടക്കാൻ വരുന്ന കാട്ടാളരെ കല്ലെറിയാനേ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. എന്റെ അതിഥിയാണിത്. സമാവർത്തനം കഴിഞ്ഞ ഉണ്ണികൾ ചിലർ എന്റെ തുണയ്ക്കുണ്ട്. അവരെങ്ങാൻ ഈ വഴി വന്നാൽ വരൂ. ഇന്ന് ആദ്യം കണ്ടുമുട്ടിയതല്ലേ, എന്റെ ആതിഥ്യം സ്വീകരിച്ച് അങ്ങനെ അനുഗ്രഹിക്കണം. പ്രായം കൊണ്ട് ഞാൻ കനിഷ്ഠനല്ലേ? മരവുരിയല്ല, മാൻതോലുമല്ല, വിചിത്രമായിരിക്കുന്നു. ആചാരം മാത്രമല്ല, വസ്ത്രവും ഭക്ഷണവുമൊക്കെ ഓരോ ആശ്രമത്തിലും വ്യത്യസ്തമാവും. എന്നെപ്പോലുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ തപോവനത്തിന് പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. എനിക്ക് പലതും അറിഞ്ഞുകൂടാ. അറിയാത്തതെല്ലാം ഞാൻ പറഞ്ഞു തരാമല്ലോ. ചോദിച്ചോളൂ. Thank you.
ചമത കൂട്ടാൻ മറന്നുപോയി. അച്ഛൻ എത്താറായി. നിൽക്കൂ, ഇനിയും സമയമുണ്ടല്ലോ. അച്ഛൻ പുറത്ത് വേറെ ഒരു ലോകമുണ്ട്. അവിടെ മനുഷ്യരുണ്ട്. വല്ലപ്പോഴും അവരെ പറ്റി കുമാരൻ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാവരും വ്രതം മുടക്കാൻ ശ്രമിക്കും, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആശ്രമവാസികളും ഞങ്ങളും വ്രതധർമ്മമുള്ളവരാണ്. തിരക്കുണ്ടെങ്കിൽ നടന്നോളൂ. നാളെ വരുമോ? വരണം. എന്റെ കൂടെ വേറെയും ചങ്ങാതിമാരുണ്ടാവും. വരില്ലേ? വരണം. മറ്റൊരു ഉപചാരം. വീണ്ടും കണ്ടുമുട്ടേണ്ടവർ പിരിയുമ്പോൾ ഞങ്ങളുടെ യാത്രാമംഗളം ഇങ്ങനെയാണ്. എനിക്കും സമയമായി. ചമത മുറിച്ചുവോ? അഗ്നിഹോത്രം കഴിഞ്ഞുവോ? ഇല്ല. സ്രുക്കും ശ്രമവും കഴുകാൻ കൂടി മറന്നല്ലോ നീ ഉണ്ണി. നിനക്കെന്ത് പറ്റി? ആശ്രമത്തിൽ ആരാണ് വന്നത്? ആരും ഇവിടെ വന്നില്ല. പുറംകാട്ടിൽ. പുറംകാട്ടിൽ എന്തുണ്ടായി? ഒന്നുമില്ല. ഒരു മുനികുമാരനെ കണ്ടു. ഏതാശ്രമത്തിലെ കുമാരൻ? ഈ വനത്തിൽ പ്രവേശിക്കാൻ ആരാ അനുവാദം കൊടുത്തു? ഇങ്ങോട്ട് വിളിച്ചെങ്കിലും വന്നില്ല. ആശ്രമം കുറച്ചകലെയാണെന്ന് പറഞ്ഞു. പക്ഷേ അവർ നമ്മളെ പോലെ അല്ല അച്ഛ. പറയൂ, കേൾക്കട്ടെ. എന്നേക്കാൾ ചെറുതാണ്. അവരുടെ ആചാരങ്ങളും ഉപചാരങ്ങളും ഒക്കെ വേറെയാണ്. പൊൻകയർ കൊണ്ടാണ് ജട കെട്ടിയിരിക്കുന്നത്. കയ്യിലും കാലിലുമൊക്കെ ജപമാലകൾ കിലുങ്ങും നടക്കുമ്പോൾ ശബ്ദം മധുരം. എന്നിട്ട് ഞാനിങ്ങോട്ട് ക്ഷണിച്ചു, വന്നില്ല. വന്ദനവും യാത്രാമൊഴികളും എല്ലാം വ്യത്യസ്തം. എന്നിട്ട് എപ്പോൾ ഈ കുമാരൻ സ്ഥലം വിട്ടു? അസ്തമനത്തിന് മുമ്പ്. മായാവികളായ രാക്ഷസന്മാർ പല രൂപത്തിലും ആശ്രമപാടങ്ങളിൽ വന്നേക്കും. സൂക്ഷിച്ചോളൂ. ഉത്തമരുടെ തപസ്സിന് വിഘ്നമുണ്ടാക്കലാണല്ലോ അവരുടെ ലക്ഷ്യം. കണ്ടാൽ അകന്നു മാറണം. അശുദ്ധ വസ്തുക്കൾ തന്ന് ബ്രഹ്മതേജസ് ഒടുക്കാനും മടിക്കാത്തവരാണവർ. അവരെപ്പറ്റി ചിന്തിക്കരുത്. ഉറങ്ങും മുമ്പ് മാർക്കണ്ഡേയന്റെ കാലഗണന ഹൃദിസ്ഥമാക്കൂ. Mm-hmm.